ചിരിക്കുന്നത്? വീട്ടിൽ സാധാരണ ചിരി എങ്ങനെയായിരുന്നു? ഹലോ, രണ്ട് പഴം പുഴുങ്ങിയത് വെച്ച് കഴിച്ചിട്ടാണല്ലോ വന്നേക്കുന്നത്. ഒരു ഗ്ലാസ് പാലും വെച്ചിട്ടു കഴിച്ചല്ലോ. മുട്ട പുഴുങ്ങിയത്. അവന്റെ മുഖം തടങ്ങിയിരിക്കുന്നു. ലാബില് കോവിഡ് ടെസ്റ്റിന് പോയി നിർത്തിയത് പോലെ. വീട്ടിൽ വിളിക്കുന്നത് കണ്ടാൽ ഒരു കീർത്തന. ഇത് ആരുടെ പറയരുത്, നമ്മളെ മൊത്തം ടീമിനെ ബാധിക്കും. ആരുടെ പറയല്ലേ മോളെ. കീർത്തന, നമ്മള് മറ്റേ ഈ ആക്ഷൻ ഹീറോയിൻസ് ഉണ്ടാവില്ലേ, മറ്റേ വാണി വിശ്വനാഥ്, വിജയശാന്തി, ഈ മോഡലൊക്കെ വരുന്നത്. നല്ലൊരു ഒരു വിളിപ്പേര് നമുക്ക്. നല്ല പേര് റിമു. അത് മതി. അത് വേണ്ട, അത് വേണ്ട. റിമു മതി. ഇനി തിരിച്ചിട്ട മുറി. അശോ, വായിൽ തെറി. ഒരു ഡിസിഷൻ അൺബയസ്ഡ് ആയിട്ട് എടുക്കാൻ അതിഭീകരമായിട്ടുള്ള ഫോക്കസ് ഓഫ് അമ്മ. അല്ല, അൺബയസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വയസ് ഉണ്ടല്ലോ അമ്മയല്ലേ. ഞാൻ മൂടിടുവേ. ഘോഷ പരിപാടികൾ വന്നാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ കറുപ്പൊക്കെ ഇട്ട് കെട്ടി ഒരുങ്ങി വന്നിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, വൻ പരിപാടികളായിട്ടാണ്. എൻ്റെ പിള്ളേരൊക്കെ നല്ല തകർക്കാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കുകയാണ് ഇവിടെ. രണ്ട് വക്കീലന്മാരെ സൈഡ് നിർത്തിയിരിക്കുന്നു. മൈലാഞ്ചി തേക്കാതെ പോലും ഞാൻ ചുമക്കുന്നു നിനക്ക് വേണ്ടി. എന്താ അടിപൊളി. പിന്നെ ശിവപ്പാന ആൺകളിങ്കെ, ഇത് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തും ചോദിച്ചത്. അപ്പൊ അവള് പറഞ്ഞ് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട്. കോളേജിലൊരു അഹങ്കാരി എന്നുള്ളൊരു പേരുണ്ടായിരുന്നു എനിക്ക്. അത് വേറെ ഒന്നുമല്ല, അത് അഹങ്കാരം കാണിച്ചിട്ട് എന്തൊരു മനോഹരമായിട്ട് ഫീൽ ചെയ്താണ് നീ പാടിയെന്നറിയാം. ഞാൻ ഉമ്മയൊന്നുമല്ല, ഞാൻ തന്നെ പിടിച്ച് കടിച്ചായിരുന്നു. ഉമ്മയൊന്നുമല്ല, ഞാൻ കടിച്ചായിരുന്നു. കൊറോണ പകർന്നാലും സാരമില്ല, ചിലപ്പോ ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു. മാങ്ങയുള്ള മാവിലേ ഒഴുകുത്തിയ മാങ്ങയിൽ നമ്മൾ എറിയാറില്ല. രജീഷ് ഇപ്പൊ വിചാരിച്ച എന്താണെന്നറിയാമോ? അയ്യോ, ക്യാപ്റ്റന് ഭ്രാന്തായേ. തബുവിന്റെ ആ കറുത്ത ഡ്രസ്സും ഓ അടിപൊളി, ആ മുത്തുമാല വരെ നിന്റെ മനസ്സിലൂടെ പോയി. ഞാൻ ശരിക്കും ഉണ്ടല്ലോ, ഇന്ന് ഇവര് കറുപ്പെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ക്യാപ്റ്റൻ അത് ഇടുമെന്നാണ് വിചാരിച്ചത്. തബുവിന്റെ ആ ഡ്രസ്സ് നല്ല രസമുണ്ട്. റേറ്റിംഗ് കൂട്ടാനാണോ? പാട്ട് വെച്ചൊരു സീരിയൽ. പാട്ടുകളുടെ പാട്ട്. പാട്ടുകളുടെ പാട്ട്. അങ്ങനെയല്ലോ, പാട്ട് മറന്ന പാട്ടുകാരൻ അങ്ങനെ എന്തോ അല്ലേ? അല്ലേ? അല്ല. അതിനിങ്ങനെ തന്നെ നോക്കുകയാണ്. കാലമാടലി എന്താണോ എന്താ കൊണ്ടുവരുന്നത്? ആ സത്യല്ല, അതല്ലേ മനസ്സിൽ വിചാരിച്ചില്ല. പണ്ടാര കാല എന്റെ മമ്മി പറയുന്നുണ്ട്, ആള് സുന്ദര കൂട്ടനുള്ള, കാരണം അവരുടെ ഈ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഫേസ് ആണ്. മമ്മി നിന്റെ പെർഫോമൻസ് കാത്തിരുന്ന് കണ്ടു. ഏതോ ഒരു പഴയ നടന്റെ എന്റെ പപ്പയുടെ ചായ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എവിടെ എന്റെ മുത്തുമണികൾ? എവിടെ അമ്മയുടെ പൊന്നും ചക്രവർത്തി? എല്ലാരും ഓടി രക്ഷപ്പെട്ടു.
കൂടെ വേറൊരു പാരലൽ ട്രാക്ക് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. ഏത്തപ്പഴം കഴിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് കുട്ടിക്ക് വിഷ്ണു വേഗം പറയാം മാർക്ക്. എന്നാ പിടിച്ചോളാം. അതാ മറ്റേ പറയാം. എന്നൊരു കാര്യം അറിയോ, ഞാൻ ആരംഭിച്ചിട്ട് മാജിക്കൽ വോയിസിൽ കുറെയൊക്കെ അങ്ങ് ജൂലിയറ്റ് നമ്മളുടെ കണ്ണം കടച്ചുകള. എന്റെ കണ്ണ് തുറക്കും. ഓ, നീ ഇവിടുന്ന് പോന്നെ. എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുന്നതിൽ എന്താണ്? ണോ എനിക്കൊന്ന് എണീറ്റിരിക്കാൻ പാടില്ല. നടുവൊന്ന് നൂർത്താൻ കുട്ടികളെ. മോനെ, നീ ഏത്തപ്പഴം നിന്നോണ്ടിരുന്നോ അവിടെ? എന്താ വിചാരിച്ചു ഒരു ക്യാപ്റ്റൻ പാട്ട് മാത്രം സംസാരിക്കുക? രാവിലെ തൊട്ട് എന്ത് വേണം, എന്ത് കഴിക്കണം, എപ്പ വെള്ളം കുടിക്കണം, ഇതൊക്കെ എന്നോട് ഞങ്ങൾ ആ ഒരു ധാരണയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചു?